ഹായ് ഞാൻ മിന്നി ജയ മാത്യു മോണ്ടുമേരി സ്കൂളിലെ സ്കൂൾ സോഷ്യൽ വർക്കറാണ് ലെറ്റ്സ് ടോക്കിൻ്റെ പുതിയൊരു സീരീസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സ്കൂൾ ഈസ് നോട്ട് എ പ്ലേസ് ഇറ്റ്സ് ആൻ ഇമോഷൻ അതെ സ്കൂൾ എന്ന് പറയുന്നത് ഒരു സ്ഥലം മാത്രമല്ല ഒരു വികാരമാണ് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് വിദ്യാഭ്യാസ കാലഘട്ടം എന്നാൽ ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ നല്ല കാലങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ ദിനങ്ങൾ വീണ്ടെടുക്കാൻ വീണ്ടും നമുക്കൊരു അവസരം ലഭിച്ചിരിക്കുകയാണ് കോവിഡ് എന്ന മഹാമാരിയെ പേടിച്ച് വീട്ടിലൊക്കെ കൂടിയ നമ്മൾക്ക് ധാരാളം നഷ്ടങ്ങളുണ്ടായി എങ്കിലും അതിനെല്ലാം ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ടെത്തിയിരിക്കുകയാണ് എങ്കിലും കുട്ടികൾക്കാണ് മാനസികമായും ശാരീരികമായി ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നത് ഓടിച്ചാടി കളിച്ചും രസിച്ചും കൂട്ടുകാർക്കുമൊത്ത് ഉല്ലസിച്ച് നടന്നിരുന്ന കുട്ടികൾ കൂട്ടിലടയ്ക്കപ്പെട്ട നിലയിലായി വളർച്ചയുടെ ഘട്ടത്തിലെ പല ഘടകങ്ങളും ഈ രണ്ടു വർഷങ്ങളായി കുട്ടികൾക്ക് ലഭിക്കാതെ പോയി സാമൂഹ്യവൽക്കരണം അതിൽ പ്രധാനപ്പെട്ടതാണ് സോഷ്യലൈസേഷന് ഏറെ പങ്കുവഹിക്കുന്നതും സ്കൂൾ തന്നെയാണ് ഒരു കുട്ടിയുടെ സ്വഭാവം ഏറ്റവും കൂടുതൽ രൂപപ്പെടുന്നതും സ്കൂൾ കാലഘട്ടത്തിൽ തന്നെയാണ് സെക്കൻഡ് ഹോം എന്നാണ് നാം സ്കൂളിനെ വിശേഷിപ്പിക്കാറുള്ളത് അധ്യാപകരുടെ സ്നേഹവും കരുതലും ശാസനകളും കുട്ടികളെ സ്വാധീനിക്കാറുണ്ട് കൂട്ടുകൂടാനും ഇണങ്ങാനും പങ്കിടാനുമൊക്കെ നമ്മൾ പഠിക്കുന്നതും സ്കൂളിൽ നിന്ന് തന്നെയാണ് ഓട്ടവും ചാട്ടവും കായിക വിനോദങ്ങളുമെല്ലാം ഒരു കുട്ടിയുടെ ശാരീരിക വളർച്ചയെ സ്വാധീനിക്കാറുണ്ട് ലോകത്തിനെ കുറിച്ചുള്ള അറിവും നന്മയും തിന്മയും എല്ലാം തിരിച്ചറിയാൻ പഠിക്കുന്നതും സ്കൂളിൽ നിന്ന് തന്നെയാണ് എന്നാൽ ഒരൊറ്റ വൈറസ് കുട്ടികളെയും മുതിർന്നവരെയും കീഴ്പ്പെടുത്തി നമ്മളെ വീടുകളിൽ തടങ്കലിലാക്കി അതിൻ്റെ പരിണിത ഫലം എന്നോളം വീടുകൾ ഓഫീസും ക്ലാസ് റൂമുകളുമായി മാറി മൊബൈൽ ഫോൺ കുട്ടികൾക്ക് നൽകരുതെന്ന് പറഞ്ഞ അതേ അധ്യാപകരും മാതാപിതാക്കളും തന്നെ പഠന ആവശ്യത്തിനായി മൊബൈൽ നൽകാൻ നിർബന്ധിതരായി അതോടെ കുട്ടികളുടെ ലോകം മൊബൈൽ ഫോണായി മാറി എല്ലാം അവരുടെ വിരൽത്തുമ്പിൽ ലഭിക്കാൻ തുടങ്ങി കൂട്ടുകൂടാനും കളിക്കാനും എന്തിന് വീട്ടിലുള്ള അംഗങ്ങളുമായി സംസാരിക്കാൻ പോലും കുട്ടികൾക്ക് മടിയായി തുടങ്ങി യൂട്യൂബും ഗെയിമുകളും കുട്ടികളെ അടക്കി വാണുകൊണ്ടേയിരിക്കുന്നു അനുസരണശീലരും മര്യാദ രാമന്മാരും ദുശ്ശാട്ടിക്കാരും താണ്ഡവനികളുമായി മാറി തലവേദന കണ്ണിന് വേദന മാനസിക സമ്മർദ്ദം അങ്ങനെ പല ശാരീരിക അസ്വസ്ഥതകളും സ്ഥിരം പ്രശ്നമായി മാറി തുടങ്ങിയിരിക്കുന്നു ഈ പ്രശ്നങ്ങൾക്കുള്ള ഒരേ ഒരു പരിഹാരം സ്കൂൾ സമ്പ്രദായം പുനഃസംഘടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നാൽ പല വെല്ലുവിളികളും നമ്മൾ നേരിടേണ്ടതായി വരും എന്നാലും സദായി മുന്നോട്ട് പോകാനേ നമുക്ക് സാധിക്കുകയുള്ളൂ തീർച്ചയായും മാതാപിതാക്കളുടെ ഭയം ഇതൊക്കെയായിരിക്കും എൻ്റെ കുട്ടി സുരക്ഷിതരാണോ അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾ ഈ നിർദ്ദേശങ്ങൾ പാലിക്കുമോ കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമോ അങ്ങനെ നേരിടുന്നു നമ്മളുടെ കൺസേണുകൾ പക്ഷേ ഈ സമയവും കടന്നുപോകും കൃത്യമായ നിർദ്ദേശങ്ങളും സംവിധാനങ്ങളും പാലിച്ചു മാത്രമേ ഓരോ വിദ്യാലയവും തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ കുട്ടികളുടെ അധ്യാപകരുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും കർശനമായി പാലിക്കുകയും ഒരു വീഴ്ച ഉണ്ടാക്കാതെ മുന്നോട്ടു പോകാനും നമുക്ക് സാധിക്കും ഈ കുരുന്നുകൾ നാളെയുടെ പൗരന്മാരാണ് ആ ബോധം നമ്മിൽ ഉളവാക്കുന്ന ഉത്തരവാദിത്വം വളരെ വലുത് തന്നെയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ വിദ്യാലയങ്ങളിൽ അയക്കുക എന്നത് മുതിർന്നവരുടെ കടമയാണ് നമ്മുടെ ചിറകിൻ കീഴിൽ നിന്ന് ഉയർന്നു പറക്കാൻ നമ്മൾ അവരെ അനുവദിക്കുക സ്കൈ ഈസ് നോട്ട് എ ലിമിറ്റ് രണ്ട് വർഷമായി നമ്മുടെ കുട്ടികൾ വളരെ ഈസി ഗോയിങ് ആയിരുന്നു ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പഠനത്തിന്റെ കാര്യത്തിലുള്ള ഗൗരവവും വളരെയധികം കുറഞ്ഞിരുന്നു ഓൺലൈൻ ക്ലാസ്സുകളിലെ ഇൻ്ററാക്ഷനോ വളരെ കുറവ് സാധാരണ നിലയിലേക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠനഭാരം കൂടുതലാകാൻ അതുകൊണ്ട് തന്നെ സാധ്യത കൂടുതലുണ്ട് നമ്മുടെ കുട്ടികൾ പഴയ സ്കൂൾ സമ്പ്രദായത്തിലേക്ക് തിരികെ എത്താൻ കുറച്ച് സമയം വേണ്ടിവരും അതുകൊണ്ട് തന്നെ മാതാപിതാക്കളും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് കുട്ടികൾക്ക് പഠനഭാരം ഉണ്ടാകാതെ അവർക്കൊപ്പം നിന്ന് വേണം നമ്മൾ അവരെ പടിപടിയായി പഠനത്തിലേക്ക് തിരികെ കൊണ്ടുവരാം അല്ലാതെ ഒരൊറ്റ ദിവസം കൊണ്ട് കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കാനായി
മാതാപിതാക്കളും അധ്യാപകരും ശ്രമിക്കരുത്. ഓരോ കുട്ടിയും വ്യത്യസ്തരാണെന്ന കാര്യം ഓർക്കുക. ഓരോരുത്തരുടെയും ലേണിംഗ് കപ്പാസിറ്റിയും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യാനും പാടില്ല. ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലും കുട്ടികളുടെ ഡെയിലി റൊട്ടീനിൽ ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ആഹാരക്രമങ്ങളിലും ഉറക്കത്തിലും മറ്റു പരിപാടികളിലും പഠനത്തിലുമെല്ലാം പല ചേഞ്ചുകളും ഉണ്ടായി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതെല്ലാം ഒരു ഭാരമായി തോന്നാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ഈ 1 മാസക്കാലം കുട്ടികൾക്ക് പരിശീലനം നൽകാനുള്ള കടമ നമ്മൾക്ക് ഏവർക്കുമുണ്ട്. രാവിലെ എഴുന്നേൽക്കാനും ശരിയായ രീതിയിലുള്ള ഭക്ഷണം ക്രമീകരിക്കാനും പഠിക്കാനും മറ്റു കാര്യങ്ങൾ എൻഗേജ് ആകാനുമുള്ള ഒരു നല്ല റൊട്ടീൻ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. നാളെയുടെ വാഗ്ദാനങ്ങളെ കൈപിടിച്ചുയർത്താൻ നമുക്ക് ഏവർക്കും ശ്രമിക്കാം. ഈ സമയവും കടന്നുപോകും.